ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവമക്കളോട് കൂടെ അടിനെയും വീണ്ടെടുത്ത് കർത്താവിനെ ഒരു പ്രാവശ്യം സാക്ഷി പങ്കിട്ട അവസരത്തിനായിട്ട് ദൈവത്തിന് നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം ചെയ്യും. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായിട്ട് എഴുതിയിരിക്കുന്ന വചനം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2:2 അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ. അവിടെ ഇങ്ങനെ പറയുന്നു, 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണമുണ്ടായി. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും അവർ ക്ഷണിച്ചിരുന്നു. ദൈവവേദലേ, ഇവിടെ വ്യക്തമായ 2 കാര്യങ്ങൾ. ഒരു ഭവനത്തിൽ ഒരു കല്യാണം നടക്കുകയാണ്. ആ ഭവനത്തിൻ്റെ പ്രത്യേകതയാണ് ഇത്. അനേകർ ഈ വചനത്തെ സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ആ വചനത്തിൻ്റെ പ്രത്യേകത, ഒന്ന്, ആ വീട്ടുകാർ ചെയ്ത 2 കാര്യങ്ങൾ. ഒന്ന്, യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. 2, യേശുവിനെയും ശിഷ്യന്മാരെയും അവർ ക്ഷണിച്ചിരുന്നു. നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും, ഒരു ഭവനത്തിൽ, ആ ഭവനത്തിൽ ഒരു വിരുന്ന് നടക്കുകയാണ്, ഒരു കല്യാണം നടക്കുകയാണ്. അവിടെ പരിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് കടന്നു നോക്കാം. യേശുവിൻ്റെ അമ്മ നമ്മുടെ ജീവിതത്തിലുണ്ടോ? എന്താണ് യേശുവിൻ്റെ അമ്മയുടെ പ്രാധാന്യം? യേശുവിൻ്റെ അമ്മ ദൈവത്തിന് വേണ്ടി തന്നെ താൻ സമർപ്പിച്ചവളാണ്. ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തി കൊടുത്തവളാണ്. അതുമാത്രമല്ല, ദൈവത്തിന് വേണ്ടി നിന്നയെ സഹിക്കുവാൻ അതേ സന്തോഷപൂർവം അത് ഏറ്റെടുത്ത പരിശുദ്ധ അമ്മ. ദൈവഹിതത്തിന് തന്നെ തന്നെ സമർപ്പിച്ചു കൊടുത്തിട്ട് ദൈവഹിതം എന്തെന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിച്ചവൾ ആ അമ്മ ഈ ഭവനത്തിൽ ഉണ്ടായിരുന്നുവെന്ന് പരിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തുക. എങ്കിൽ നമ്മുടെ ഈ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ നമ്മുടെ ഭവനത്തിലുണ്ടോ? നമ്മുടെ ജീവിതമാകുന്ന ആ ഭവനത്തിൽ പരിശുദ്ധ അമ്മയുണ്ടോ? നമ്മുടെ കുടുംബമാകുന്ന ആ ജീവിതത്തിൽ നമ്മുടെ പരിശുദ്ധ അമ്മയുണ്ടോ? ഇവിടെ പറയുന്നു, യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ആ വീട്ടുകാർ അവർക്കൊരു കുറവുണ്ടായി എന്നുള്ളത് സത്യം തന്നെയാണ്. എന്നാൽ ആ കുറവിനേക്കാൾ മികവ് നടത്തുവാൻ, അല്ലെ മികവ് കൊണ്ടുവരുവാൻ അതേ പ്രാപ്തരായവരെ അവർ ക്ഷണിച്ചിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലേക്കും തിരിഞ്ഞു നോക്കിയ കുറവുകൾ ഒത്തിരി ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഒത്തിരിയുണ്ട്. എന്നാൽ ഈ ഭവനക്കാർ ചെയ്തതുപോലെ ബുദ്ധിപൂർവം ദൈവത്തെയും അവൻ്റെ അമ്മയെയും ക്ഷണിക്കുവാനുള്ള, അല്ലെ ദൈവത്തിൻ്റെയും ദൈവത്തെയും അവൻ്റെ അമ്മയെയും ഭവനത്തിൽ കൈക്കൊള്ളുവാനുള്ള ബുദ്ധി നമ്മുടെ ജീവിതത്തിലുണ്ട്. അനേക ദൈവകുഞ്ഞുങ്ങൾ സന്തോഷത്തിന് വേണ്ടി ഇപ്പോൾ അലയുകയും. എന്താണ് സന്തോഷം? പരിശുദ്ധ അമ്മയും യേശുവും കൂടെയുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ഇതാ ഈ ഭവനത്തിൽ ആ ഭവനക്കാർ ബുദ്ധിപൂർവം ആ കാര്യങ്ങളെ ചെയ്തു എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. ഇതാ ഇവിടെ പറയുന്നു, യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. നമുക്കൊന്ന് അന്വേഷിക്കാം, നമ്മുടെ ജീവിതത്തിൽ യേശുവിൻ്റെ അമ്മയുണ്ടോ? അവിടെ പറയുന്നു, യേശുവിനെയും ശിഷ്യന്മാരെയും അവർ ക്ഷണിച്ചിരുന്നു. അതെ, നമ്മുടെ ജീവിതത്തിലേക്ക് അവനെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ടോ? ഇതാ സക്കായിയോട് അവൻ പറയുന്നുണ്ട്, സക്കായിയെ നീ വേഗം ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിൻ്റെ ഭവനത്തിൽ പാർക്കേണ്ടതാകുന്നു. സക്കായി യേശു എങ്ങനെയുള്ളതെന്ന് കാണുവാൻ അവൻ ആഗ്രഹിച്ചപ്പോൾ ഇത് അവൻ്റെ ഭവനത്തിലേക്ക് കടന്നില്ലെന്ന് തന്നെയാവുന്ന ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് നമ്മുടെ യേശുവിനെ ക്ഷണിക്കാം. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമുക്ക് ഉറപ്പാക്കാം. അങ്ങനെ ആയിരിക്കുമ്പോൾ ആ ഭവനം സ്വർഗ തുല്യമായി തീരും. തമ്പുരാൻ പറഞ്ഞു, സ്വർഗരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയാണ്. അതെ, ആ സ്വർഗരാജ്യത്തിന് അനുസൃതമായി നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ ഭവനത്തെ മാറ്റിയെടുക്കുവാൻ ഇതാ ഈ വീട്ടുകാർ ശ്രമിച്ചതുപോലെ, ഈ വീട്ടുകാർ ചെയ്തതുപോലെ യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിൻ്റെ അമ്മയുടെ സാന്നിധ്യം ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. യേശുവിനെ ക്ഷണിക്കേണ്ടത് ആവശ്യമാണ്. ആ കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധമാവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ മുന്നോട്ടുള്ള ജീവിതങ്ങളിൽ പരിശുദ്ധ അമ്മയോട് കൂടെ, യേശുവിനോട് കൂടെ, തൻ്റെ ശിഷ്യന്മാരോടുകൂടെ ജീവിക്കുവാൻ തക്കവണ്ണം, അവൻ്റെ കുറവുകൾ പ്രാപിപ്പാൻ തക്കവണ്ണം, കുറവുകൾ കൂടാതെ അതെ ജീവിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളിലും ദൈവാത്മാവ് നമ്മളെ ഒരുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം തിരിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കുമാറാകും.